परिशुद्ध परम दिव्य कारुण्य में इन्नेरवं स्तुति आराधना। രക്ഷക ആരാധന എന്ന് പാടാം. ആരാധന ആരാധന രക്ഷക ആരാധന സൗഖ്യമേ ആരാധന എന്നും പാടാം. ആരാധന ആരാധന സൗഖ്യമേ ആരാധന കൈകൾ നെഞ്ചോട് ചേർത്ത് ഓ എൻ ഈശോ ആരാധന എന്റെ ഹൃദയത്തിൽ ആരാധനയുടെ തിരുമണി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ എൻ സ്നേഹമേ ഓ എൻ്റെ ഈശോ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ സ്നേഹമേ എൻ്റെ ജീവനെ എൻ്റെ പ്രാണനെ എൻ്റെ നാഥനെ കൂടെ ഉണ്ടാകണമേ എന്ന് പാടാം. ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ ഓ എൻ്റെ ഈശോ ആരാധന പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന രക്ഷക ആരാധന സൗഖ്യമേ ആരാധന 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 സൗഖ്യമേ ആരാധന നമ്മെ സൃഷ്ടിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ നിരന്തരം കാത്തുപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടുകൂടെ നിത്യമുള്ള പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവിനോട് ഒരുവൻ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. കർത്താവ് പറയും, നീ നിന്റെ ദൈവമായ കർത്താവിനെ
പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക, സ്നേഹിക്കുക നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. ഈ ഒരു ആരാധനയുടെ തിരുമണിക്കൂറിൽ ദൈവത്തെ ആരാധിക്കുന്നു, വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചങ്ങ് ദൈവത്തിന് കൊടുക്കുന്നു. ദൈവമേ, ഈ ആരാധനയുടെ തിരുമണിക്കൂറിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണേ. നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നീ ദൈവമാണെന്ന തിരിച്ചറിവോടെ ഈ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നവരുണ്ട്, ദൃശ്യമാധ്യമങ്ങളിലൂടെ അകലങ്ങളിൽ ഇത് കാണുന്നവരുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്ത് ഈശോയിലേക്ക് നോക്കി വലിയൊരു അഭിഷേകത്തോടെ നിറഞ്ഞ് കൃപയുടെ ഈ സമയത്ത് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. സ്നേഹത്തോടെ വിശ്വാസത്തോടെ സൗഖ്യത്തിനായി ദാഹിച്ചുകൊണ്ട് നമുക്ക് ആരാധന അർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന ആരാധന നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ. സ്നേഹമായെന്നിൽ നീ നിറയണമേ നാഥ, 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 സ്നേഹമായെന്നിൽ നീ നിറയണമേ നാഥ. സ്നേഹമായി വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ പകയില്ലാതെ ഞങ്ങളിലേക്ക് നിറയണമേ നാഥ, സൗഖ്യമായെന്നിൽ നീ നിറയണമേ നാഥ, സൗഖ്യമായെന്നിൽ നീ നിറയണമേ നാഥ, സൗഖ്യമായി എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സൗഖ്യമാകണേ എന്ന് പ്രാർത്ഥിക്കണം. സൗഖ്യമായെന്നിൽ നീ നിറയണമേ നാഥ, സൗഖ്യമായെന്നിൽ നീ നിറയണമേ നാഥ, സൗഖ്യമായെന്നിൽ നീ നിറയണമേ നാഥ, സൗഖ്യമായെന്നിൽ നീ നിറയണമേ. ആരാധന പാടാം. ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ, ആരാധന 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 നാഥ. ശാന്തിയായെന്നിൽ നീ നിറയണമേ നാഥ, 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 ശാന്തിയായെന്നിൽ നീ നിറയണമേ നാഥ. കുടുംബ സമാധാനം സ്വസ്ഥത ഒക്കെ പ്രാർത്ഥിക്കാം. ആരാധന പാടാം. ആരാധന 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 നാഥ, ആരാധന ആരാധന എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന ആരാധന കൈകളും ദൈവത്തിലേക്ക് ഉയർത്തി സ്തുതിയോടെ പാടാം. ആരാധന എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ ആരാധന ആരാധന ആരാധന.
പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യത്തിനായി, സ്നേഹത്തിനായി, ശാന്തിക്കായി, സ്വസ്ഥതയ്ക്കായി, സമാധാനത്തിനായി, വിടുതലിനായി, ക്ഷമിക്കാനായി, ജീവിത ക്ലേശങ്ങൾ വൈഷമ്യങ്ങൾ തരണം ചെയ്യാനായി എല്ലാവരും ആരാധനയോടെ, സ്തുതിയോടെ, പുകഴ്ചയോടെ ഈശോയെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധന അർപ്പിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, സൗഖ്യമാകണേ. എല്ലാ രോഗികളെയും, അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ എല്ലാം ഈശോയെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരോർക്കും, എല്ലാവരെയും ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ, ആരാധന, ആരാധന, ആരാധന നാഥ. സ്നേഹമുള്ളവരെ, ഇനി ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ സ്വസ്ഥമായി നമുക്കിരിക്കാം, സ്വസ്ഥമായി നമുക്കിരിക്കാം. ആ വാക്കിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്നവർ, ഇത് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്നവർ സ്വസ്ഥമായി. പല വിചാരം കൂടാതെ, ഒരു വിചാരത്തോടെ, ഒരു ദൈവ വിചാരത്തോടെ നമ്മൾ ധ്യാനിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30:11 കർത്താവ് വ്യക്തമായി പ്രവാചകനിലൂടെ നമ്മോട് പറയും, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിൽ ഒരു രണ്ടാവർത്തി ആവർത്തിക്കണം, രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. വല്ലാത്ത നോവിൻ്റെ ഈ മഹാമാരിയുടെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള വിചാരങ്ങൾ എന്താ? നാളെ എങ്ങനെ ജീവിക്കും? ഇന്ന് എത്ര രോഗികൾ കൂടി? എൻ്റെ അവസ്ഥ എന്താകും? നമ്മുടെ പല വിചാരങ്ങൾ അതാ. ഇന്ന് എത്ര പേരുണ്ടാവും? ജാഗ്രത മതി എന്ന് പറയുന്നു, വല്ലാത്ത പേടിയാ. നമ്മൾ കേട്ടിട്ടുണ്ട്, പരിമിതമാം ഈ ലോകത്തിൽ. പരിമിതമല്ലേ ലോകം? അമ്മയുടെ ഉദരത്തിലെ ഒരു ചെറിയ ഉദരത്തിൽ നമ്മൾ രൂപം കൊള്ളും. 6 മണ്ണെന്ന ചെറിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. അതിനിടയിലുള്ള ജീവിതത്തിനാണ് പരിമിതം എന്ന് പറയുക. പരിമിതം, അൽപായുസ്, അതൊരു തീടാണു വിചാരിച്ചുള്ളൂ. ഒരണു വിചാരിച്ചു നമ്മൾ മുട്ടിടിച്ച് നിൽക്കുക. അവിടെ ആര് നമ്മളെ രക്ഷിക്കും? നമ്മൾ ആര് രക്ഷിക്കും? നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളതാരാ? ദൈവം. നമ്മളെ സഹായിക്കാൻ കഴിവുള്ളതാരാ? ദൈവം. നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ളതാരാ? ദൈവം. നിന്നോടുകൂടെ ഞാനുണ്ട്. നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ, നിന്റെ അകലെ എന്നല്ല, നിന്നോട് കൂടെ, നിന്റെ അടുത്ത്, നിന്റെ ചാര. എവിടെ ആയിക്കൊള്ളട്ടെ, ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നവർ വിശ്വസിക്കുക, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. ആശുപത്രി കിടക്കുകളിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കുക, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. ഭീകരതയുടെ നാളുകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലായിരിക്കുന്നവർ ഈ നിമിഷം കണ്ട് പ്രാർത്ഥിക്കുക, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട്. ചില വീടുകളിൽ എല്ലാവരും, നല്ലൊരു വാക്കായിരുന്നു പോസിറ്റീവ് എന്നുള്ളത്. ഇന്ന് കൊറോണ പോസിറ്റീവ് ആവുമ്പോൾ അത്ര നല്ല വാക്കല്ല. പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാ. അവർക്കടക്കം പോസിറ്റീവ് ആകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക വ്യഥയുണ്ട്, വ്യഥ. അവരനുഭവിക്കുന്ന സങ്കടമുണ്ട്.
നമ്മൾ അവരെ ഈ ആരാധനയിൽ സമർപ്പിക്കണം. ഈ കാലത്ത് ഈ തിരുനാളിനൊക്കെ വരണമെന്ന് ഒരു തിരുനാളും മുടങ്ങാതെ കൂടിയിരുന്നവരുണ്ട്. അവർക്ക് ഈ ആലയത്തിൽ വരാൻ പറ്റാനുള്ള പ്രായം, മറ്റ് പല കാര്യങ്ങൾ പ്രതിസന്ധികളുണ്ട്. അവരും പറയും, അച്ചോ ആരാധനയ്ക്ക് ഞങ്ങളെ സമർപ്പിച്ചേക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു മനോദണ്ഡം എന്ന് പറയും, മാനസികവേദ. ഈ ഇടവകയിലുള്ള എല്ലാവരെയും, പ്രായം, പേടി, ഭയം, ഒപ്പം പലവിധ കാരണങ്ങളാൽ ഈ സമയം ആരാധനയ്ക്കിരിക്കാൻ പറ്റാത്തവർ, വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങൾ സംഭവിച്ചവർ, വല്ലാതെ സംശയിച്ചു പോകുന്നവർ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ജീവിച്ചു പോകുന്നവർ, അവരൊക്കെ നമ്മൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരു വിചാരം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മ അഭിഷേകമാണ്. ഇവിടെ ആയിരിക്കുന്നവരും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിലായിരിക്കുന്നവരുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ശക്തനായ ആത്മാവ്, അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റ്, തീയായി മഴയായി കടന്നു വരുന്ന അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. എല്ലാവർക്കും ഒന്നോർത്ത പരാതിയല്ലേ, പരാതിയാ, പരിവേദനങ്ങളാ, സങ്കടമേ. എന്താ പരാതി? വർഷങ്ങളായിട്ട് ഞാൻ ദേവാലയത്തിൽ തിരികത്തിച്ചു പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതം കരിന്തിരി പോലെയാ, ഒരു വെളിച്ചില്ല. വർഷങ്ങളായിട്ട് ദൈവത്തെ ഞാൻ പാടിസ്തുതിക്കുന്നു, പരാതി പറയും, പക്ഷേ എൻ്റെ ജീവിതത്തിന് ഒരു താളം തന്നില്ല. വർഷങ്ങളായി ഞാൻ ദൈവത്തിന് വേണ്ടി സ്തോത്രമാലപിക്കുന്നു, എനിക്കിന്ന് മിടർച്ച മാത്രം, പരാതിയാ. പക്ഷേ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ഇടങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കേ. അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദരത്തില് ആ ശിശു കുതിച്ചു ചാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, 38 വർഷം കാത്തിരുന്നവൾക്ക് പരാതിയില്ല, തളർവാദ രോഗി സുഖപ്പെടുന്നുണ്ട്. 12 വർഷം രക്തസ്രാവക്കാരി കാത്തിരുന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളം ചലിപ്പിക്കുമ്പോൾ ഇറങ്ങാൻ പറ്റാതിരുന്ന തളർവാദ രോഗി ഒന്ന് തുടരണമേ എന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന രക്തസ്രാവക്കാരി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, കാത്തിരുന്നിട്ടുണ്ട്, പരാതികളില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നിറയണേ, സൗഖ്യം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഈ ആലയത്തിലുള്ളവർ, ഒപ്പം ഈ ആലയത്തിൽ അല്ല, ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ഷോയെ കാണുന്നു, ഈ ആരാധന കൂടുന്നു, ആരാധന അനുഭവിക്കുന്നവരൊക്കെ പാടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവെ അഗ്നിയായി എന്നെ ശക്തിയായി എഴുന്നള്ളണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് കൈകളടിക്കാം. കൈകളടിച്ചുകൊണ്ട് ആത്മാവെ ഞങ്ങളിലേക്ക് നിറയണേ, പടരണേ, ഓജസ്സേകണേ, ജീവനേകണേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. ശക്തി മേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തി മേൽ നിൻ അഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തി മേൽ നിൻ ശക്തി അയക്കൂ. ആത്മാവാ ദൈവമേ പാപത്തിന്റെ രോഗത്തിന്റെ മേഘങ്ങളിൽ ശക്തി മേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തി മേൽ നിൻ ശക്തി അയക്കൂ, ശാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നി അയക്കൂ. ആത്മാവാ ദൈവമേ അഗ്നി അയക്കൂ, ആത്മാവേ ആത്മാവേ വിളിക്കാം, അഗ്നിയായി നിറയണ ദൈവാത്മാവേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. എല്ലാവരും
പരിശുദ്ധാത്മാവ് തീയായി കടന്നു വരുന്നുണ്ട്, അവൻ കാറ്റായി കടന്നു വന്നിട്ടുണ്ട്, അവൻ മഴയായി കടന്നു വന്നിട്ടുണ്ട്, ധൈര്യമായി കടന്നു വന്നിട്ടുണ്ട്, പ്രചോദനമായി കടന്നു വന്നിട്ടുണ്ട്, അവൻ എല്ലായിടത്തും ദൂതനായി കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളവരെ ഈ തിരുനാൾ ദിനങ്ങളിലൊക്കെ, ഈ 40 മണിക്കൂർ ആരാധനയുടെ സമയത്തൊക്കെ ഞങ്ങളിലേക്ക് നിറയണമേ. പാപത്തിൻ്റെ അടിമത്തം, ലോകത്തിൻ്റെ അടിമത്തം, ഭീകരതയുടെ അടിമത്തം എല്ലാം നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മുള്ളുകളിൽ പെടുമ്പോൾ, ഞങ്ങൾ വീണു പോകുമ്പോൾ, ഞങ്ങൾ പെടുമ്പോൾ വിശ്വസ്തതയുടെ വിശുദ്ധിയോടെ കാക്കണമെന്ന് പാടി പ്രാർത്ഥിക്കാം. അരുളിയ പോലെ അഗ്നിയയച്ച് വിശുദ്ധി നൽകണമേ. വിശുദ്ധിക്കായി മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയയച്ച് വിശുദ്ധി നൽകണമേ. ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ അഗ്നിയായി നിറയണമേ ഞങ്ങളിലേക്ക്, ദേശത്തിലേക്ക്, ഇടവകയിലേക്ക്, ഞങ്ങളുടെ സംശയങ്ങളിലേക്ക്, തഴക്കദോഷങ്ങളിലേക്ക്, സംശയത്തിലേക്ക്, വിശ്വാസ സ്ഥിരതയിലേക്ക് ശാപത്തിൻ ശക്തി മേലിൻ ശക്തിയയക്കൂ. ആത്മാവ ദൈവമേ ആത്മാവേ ആത്മാവേ എല്ലാവരും ചേർന്ന് അഗ്നിയായി പ്രാർത്ഥിച്ചേ. അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ ുള്ളവരെ ശാന്തമാകാൻ. ഞാൻ ദൈവമാണെന്നറിയുക എന്ന് ഈ തിരുവോസ്തിയിലൂടെ വിളിച്ചു പറയേണ്ടത്. നമുക്കൊന്ന് ഇരിക്കാം. ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുമടക്കാം. പ്രായം അതുപോലെ മറ്റ് അസ്വസ്ഥതകളുള്ളവർക്ക് ഇരിക്കാം. ഈ നിമിഷം ദൈവിക സന്നിധിയിൽ നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ചെറിയൊരു അവബോധത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുക. ആഫ്രിക്കയിൽ കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു മാനുണ്ട്. ഈ മാനിൻ്റെ പ്രത്യേകതരമാണ്. അത് ഒന്ന് ഉയർന്ന് ചാടിയാൽ ഒരു 10 അടിയോളം അതിന് ചാടാൻ പറ്റുമെന്ന് പറയുക. ഇനി അതൊന്ന് മനസ്സ് വെച്ച് സർവശക്തി കൊണ്ടും കുതിച്ചാൽ, മനസ്സ് വെച്ച് സർവശക്തി കൊണ്ടും കുതിച്ചാൽ അതിന് ഒരു 20 അടി പൊക്കത്തിൽ ചാടാൻ പറ്റും എന്ന് പറയും. പക്ഷേ ഇതിനെ മൃഗശാലയിലെ 5 അടിയോളമുള്ള കൂട്ടിലിടുമ്പോൾ ഇത് ചാടി രക്ഷപ്പെടാറില്ല. ഇതിനെ മൃഗശാലയിലെ 5 അടിയോളം വരുന്ന ആ കൂട്ടിലിടുമ്പോൾ ഈ 10 അടി ചാടുന്ന, 20 അടി ചാടുന്ന ഈ മാൻ രക്ഷപ്പെടില്ല. പ്രത്യേകതയുണ്ട്. കാഴ്ചയുള്ളിടത്തേക്ക് ചാടാൻ പറ്റൂ. ഈ 5 അടിയുള്ളിടത്ത് പുറത്ത് കാഴ്ചകളില്ല. കാഴ്ചകളില്ല, ബലഹീനമായി പോകുന്നു. എനിക്ക് ചാടാൻ പറ്റില്ലെന്നത് മനസ്സുകൊണ്ട് വിചാരിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ വിചാരിക്കേണ്ടത്, ദൈവമേ, ഞാൻ അയോഗ്യനാണെങ്കിലും നീ എൻ്റെ കൂടെയുണ്ട്. ദൈവം നിൻ്റെ തൊട്ടടുത്തുണ്ട്. ഒരു ഇളങ്കാറ്റിൽ പോലും പാറിപ്പറക്കാവുന്ന ഒരു ഓസ്തിയിൽ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കുന്ന ദൈവമുണ്ടെന്ന വിശ്വാസമാണ് പ്രിയമുള്ളവരെ നിങ്ങളെ ഇപ്പോ ഈ ആരാധനയ്ക്കിരുത്തുക. ഒരു ഇളങ്കാറ്റിൽ പോലും പാറിപ്പറക്കാവുന്ന ഗോതമ്പപ്പത്തിൽ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കുന്ന ദൈവമുണ്ടെന്ന വിശ്വാസമാണ് ഈ മണിക്കൂർ പാഴ്മണിക്കൂറല്ലാതെ നമ്മളിവിടെ ഇരുത്തുക. ഈ നിമിഷം നമുക്ക് ഒരു അവബോധം വേണം. ജെറമിയ 2:21 പറയും,
തിരഞ്ഞെടുക്കപ്പെട്ട ദുഷിച്ച വിശിഷ്ട മുന്തിരി ചെടിയായി ഞാൻ നിന്നെ നട്ടു, പിന്നെ നീ എങ്ങനെ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു, പെട്ടെന്ന് വന്നു. തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരി ചെടിയായി ഞാൻ നിന്നെ നട്ടു, നീ എങ്ങനെ ദുഷിച്ച കാട്ടുമുന്തിരിയായി. വിലാപങ്ങളുടെ പുസ്തകം 4:1 തിരുവചനം പറയും, സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെന്ത് സംഭവിച്ചു, അതിനെങ്ങനെ മാറ്റി ഉറഞ്ഞു. വിലാപം 4:1. നമ്മളോടുള്ള ചോദ്യമാ, ദൈവം നിന്നെ രൂപപ്പെടുത്തി, ജനിക്കുന്നതിന് മുൻപ് നിന്നെ അറിഞ്ഞു, നിന്നെ വളർത്തി, വിശ്വാസത്തിൻ്റെ ദൃഢതയോടെ നിന്നെ വളർത്തി, എന്നിട്ടും എന്തോരം വഴിതെറ്റിപ്പോണ്ട്, എന്തോരം ചഞ്ചലപ്പെട്ടു പോണുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോണില്ലേ. ദൂർത്തപുത്രൻ അകന്നകന്നങ്ങ് പോയി പന്നികൾ വരെ, പക്ഷെ അവൻ്റെ ഒരു തിരിച്ചു വരവുണ്ട്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നവനാൾ കഴിഞ്ഞ് തിരുനാളിനും നവനാളിനും ഇടയിലുള്ള ഈ 40 മണിക്കൂർ ആരാധന ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഇടമാണ്, വിശുദ്ധീകരണത്തിനിടം. ദൈവം നമുക്കായി അനുവദിച്ച വിശുദ്ധീകരണത്തിൻ്റെ ഇടത്തിലാണ് നമ്മൾ നിൽക്കുക. അവിടെ ഓർക്കേണ്ടത്, ഞാൻ അന്ന് സ്വർണമെങ്ങനെ മങ്ങിപ്പോയി, ഈ തങ്കത്തിനെങ്ങനെ മാറ്റു കുറഞ്ഞു. വിലാപങ്ങളുടെ പുസ്തകം 4:1. ജെറമിയ 2:21. ഓരോരുത്തരോടും ഈ ആരാധന ശ്രവിക്കുന്ന, ഈ ആരാധനയിൽ ഉറ്റുനോക്കുന്ന ചോദ്യമിതാ, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരി ചെടിയായി ഞാൻ നിന്നെ നട്ടു, എങ്ങനെ നീ അയോഗ്യമായി, ദുഷിച്ച കാട്ടുമുന്തിരിയായി. ദൈവം നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിലാ നമ്മുടെ പാപങ്ങൾ ഇരിക്കുന്നത്, നമ്മുടെ വിശുദ്ധീകരണം ഇരിക്കുന്നത്, നമ്മുടെ യോഗ്യത ഇരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ ഈ നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ദൈവമേ അയോഗ്യതയുണ്ട്. ബൈബിൾ മുഴുവൻ ഒന്നോർത്ത അയോഗ്യതയാണ്. മോശ വിക്കന, മോശ കോപിച്ചു, ആ കോപിച്ചിട്ടാ ഒരുത്തനടിച്ചു ഒന്ന്. ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകൻ ദാവീദ്, നമുക്കറിയാം ശ്രേഷ്ഠനായ രാജാവ, പക്ഷേ സൗന്ദര്യത്തിൻ്റെ മുൻപിൽ മനമിടറി, ദൈവമിടറി. ഹോസിയ, ജെറമിയ പ്രവാചകന്മാർ ദൈവം പറഞ്ഞത് പറയാൻ പറഞ്ഞു, പക്ഷേ ദുരിതത്തിൻ്റെ നാളുകളിൽ ദൈവത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്തിന് എൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് പറയിപ്പിക്കുന്നു, എന്തോ സംഭവം എന്ന് വിചാരിച്ചു വരും. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒത്തിരി പ്രവാചകന്മാരുണ്ട്, ഓടിയൊളിക്കുന്നവരുണ്ട്. യോനയായ പോലെ നമ്മുടെ ജീവിതത്തിലും ചില ഓളി ഇടങ്ങളുണ്ട്, ഓളി ഓടിയൊഴിക്കൽ. നമ്മുടെ ജീവിതത്തിലും ചില സഹനങ്ങളിൽ നമ്മൾ ദൈവത്തെ പരാതി പിറുപിറുപ്പുണ്ട്, എന്തിന് ഈ മഹാമാരി എൻ്റെ നേരെ, എന്തിന് ഈ ഭൂമുഖത്ത് നീ ഇങ്ങനെ ചെയ്യുന്നു. നമുക്ക് മോശയെപ്പോലെ കോപം അതിൻ്റെ അറ്റത്തുണ്ട്. ദൈവവചനത്തോടുള്ള ആത്മാർത്ഥത കൊണ്ട് തീഷ്ണതയോടെ പുറപ്പെട്ടിട്ട് യോനയെപ്പോലെ ദൈവവചനം തിരിഞ്ഞു നോക്കാതെ ഓടണുണ്ട് നമ്മൾ ചിലപ്പോൾ. ഈ ആരാധന ഇതിനുള്ള ഒരു ഉറച്ച തീരുമാനമാകണം. ഈ ആരാധന, ഈ 40 മണിക്കൂർ ആരാധനയുടെ ആദ്യത്തെ ദിവസം നമ്മളിലേക്ക് ഒരു വിശ്വാസമില്ലേ, മാലാഖ നോക്കിക്കോളും, ഈ കോട്ടപ്പുറത്തിനെ കോട്ടകെട്ടി സംരക്ഷിച്ചോളും, ദൈവത്തിൻ്റെ മാലാഖ സംരക്ഷിച്ചോളും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് നമുക്കുള്ള ഈ ആരാധനയുടെ ഈ നിമിഷത്തിൽ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ പാപത്തിൻ്റെ അടിമത്വം എൻ്റെ വീട്ടിലുണ്ടെന്നേ, എൻ്റെ ചുറ്റുമുണ്ടെന്നേ, പ്രാർത്ഥനയുടെ മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ പറ്റണില്ലെന്നേ. ഓരോ കുടുംബത്തിൻ്റെയും ദിവ്യബലി പ്രാർത്ഥന പോലെയുള്ള ജപമാല എനിക്ക് ചൊല്ലാൻ പറ്റണില്ലെന്നേ. പലമുടക്ക് എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടെന്നേ. ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 25-50 വർഷങ്ങളായിട്ടും ഇന്നും മനസ്സിലായില്ലെന്നേ. ദാമ്പത്യത്തിൻ്റെ അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നേ.
പണ്ട് ഭർത്താവ് ഗൾഫിലായിരുന്നു, അന്ന് ഫോണില്ല, എഴുത്തെഴുതിയിട്ടെങ്കിലും ആശ്വാസം ഉണ്ടായി. ഇന്ന് ഫോൺ വന്നു, ഇത്ര കാത്തിരിക്കേണ്ട, ബന്ധങ്ങൾ കൂടുതലടുത്തു, സംശയമാണെന്ന്. കുടുംബത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു കാര്യമാണ്. ഇന്ന് നമുക്കെങ്ങനെ നമ്മളാകുന്ന സ്വർണം മങ്ങിപ്പോയി, നമ്മളെങ്ങനെ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു. വിവാഹത്തിൽ ഒരു കാര്യമുണ്ട്, രണ്ട് കരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിജ്ഞയുണ്ട്. എന്നെ ഞാൻ അവസാനം വരെ സന്താപത്തിൽ, ആരോഗ്യത്തിൽ അനാരോഗ്യത്തിൽ നോക്കിക്കോളാം, അങ്ങനെ പറഞ്ഞാ ഞാൻ പ്രതിജ്ഞ എടുക്കുക എന്ന് ഞാൻ ഈ കൈ പയ്യനെ വലിക്കുന്നു. അവിടെ സ്വർണം മങ്ങിപ്പോകുകയാണ് ഞാൻ. ഒരു പുരോഹിതൻ അവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കരം ചേർത്ത് കൊടുത്തുകൊണ്ട് പറയും, അനുസരിച്ചോളാം, ഞാൻ എൻ്റെ കൂദാശകൾ ചെയ്തോളാം, കാനോനിക നമസ്കാരം ചൊല്ലോളാം. അവന് കൈവലിയുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദ്യമാണ്. പ്രലോഭനങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? അഹ്റോൻ പ്രാർത്ഥിക്കുമ്പോൾ കൈ താഴാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സൂര്യൻ അങ്ങനെ അസ്തമിക്കാതെ നിന്നു എന്ന് പറയുക. ഇവിടെ ദൈവം അസ്തമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇരു ചേർത്ത കരങ്ങൾ ഒരിക്കലും വിഭജിക്കപ്പെടരുത്, വിട്ടുപോകരുത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കരത്തിൻ്റെ ആ സംരക്ഷണം വിട്ടുപോകരുത്. ദൈവവും നമ്മളും തമ്മിലുള്ള പ്രാർത്ഥനയുടെ സംരക്ഷണം വിട്ടുപോകരുത്. അതുകൊണ്ട് ഈ നിമിഷം നമ്മൾ വലിയൊരു അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക. വലിയൊരു അഭിഷേകം നിറയണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിടുതൽ നൽകണമെന്ന. ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട്, സ്വർഗമുണ്ടെങ്കിൽ നരകമുണ്ട്. സഭ പഠിപ്പിക്കുന്നതാ, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാ. അതുകൊണ്ട് നിമിഷം വലിയ ഒരു അഭിഷേകം നിറയാൻ പോകുക. നമുക്കറിയാം കുമ്പസാരിക്കാനായി, വ്യക്തിപരമായ കുമ്പസാരത്തിന് നമുക്ക് സമയം കിട്ടണില്ല. പക്ഷേ അശീലതയുടെ, മ്ലേച്ഛതയുടെ, കുടുംബ തകർച്ചയുടെ, വിശ്വാസ സംശയത്തിൻ്റെ ഒക്കെ പാപങ്ങൾ നടമാടുന്നുണ്ട്. യേശുവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിടുതൽ നൽകണമേ എന്നുള്ള വലിയൊരു അഭിഷേകത്തിൻ്റെ ഗാനമാണ്. ഗാനത്തിന് നോക്കുമ്പോൾ താളം നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അതിനിടയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, കൃപ നൽകണമേ, എൻ്റെ ജീവിതത്തിലെ ഈ മഹാമാരിയുടെ നാളുകൾ പിടിച്ചു നിൽക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ദൈവാത്മാവ്, വിടുതലിൻ്റെ അഭിഷേകം നമ്മുടെ ഇടവക ചുറ്റും ഈ ലോകം മുഴുവനും തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രസിഡന്റുമാരുടെ മേലിൽ, എല്ലാവരുടെയും മേലിൽ വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ശക്തിയാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശക്തമായി പ്രാർത്ഥിക്കണം, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം, നിറവോടെ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ ഇടവക മുഴുവൻ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പോകുമ്പോ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിയട്ടെ,
കെട്ടുകൾ പൊട്ടട്ടെ ബന്ധന വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധന വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ബന്ധന വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ പാപത്തിൻ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ പാപത്തിൻ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ ബന്ധനമഴിയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ പാപം പാപം നീങ്ങിപ്പോകട്ടെ സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ രോഗം മാറ്റണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ കാറ്റായി കൊടുങ്കാറ്റായി റൂഹായിൽ വീശട്ടെ കാറ്റായി കാറ്റായി റൂഹായിൽ വീശട്ടെ കാറ്റായി കാറ്റായി റൂഹായിൽ വീശട്ടെ തീയായി മഴയായി റൂഹായിൽ പെയ്യട്ടെ തീയായി മഴയായി റൂഹായിൽ പെയ്യട്ടെ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് എല്ലാവരും ഈ ദേശത്തിന് വേണ്ടി ഈ ശക്തിക്കായി സന്യസ്തർക്ക് വേണ്ടി എല്ലാവരും മുട്ടുമടക്കം. ഈശോയുടെ ആശീർവാദത്തിന് തൊട്ടു മുൻപ് ഈ വിടുതലിൻ്റെ ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് ശേഷം എൻ്റെ കുടുംബത്തെ ഈ ദേശത്തെ ഇടവകയെ പ്രലോഭനങ്ങളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ രോഗികളാണെങ്കിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഈശോയുടെ ആശീർവാദത്തിന് തൊട്ടു മുൻപ് ഈ മുട്ടുമടക്കി നിൽക്കുമ്പോൾ നമ്മളിനി കൈകൾ ഈശോയിലേക്ക് നീട്ടാൻ പോവുക. എന്തിനാണ് നീട്ടേണ്ടത്? രക്ഷിക്കാൻ സാധിക്കാതെ വരില്ലവന്, കഴിയാത്ത വിധം അവൻ്റെ കൈ കുറുകെ പോയിട്ടില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30:17 തിരുവചനം പറയും, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുന്ന കർത്താവാ, ഞാൻ നിന്റെ മുറിവ് വെച്ചു കെട്ടുന്ന കർത്താവാ. നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവ് വെച്ചു കെട്ടും. സ്നേഹമുള്ളവരെ, നിങ്ങൾ എവിടെയാണോ, അകലങ്ങളിലാണ്, ദൃശ്യമാധ്യമങ്ങളുടെ മുൻപിലാണ്, നിങ്ങളുടെ വീടിൻ്റെ ഒരു മുറിയിലാണ്, പക്ഷേ ഈശു നിന്റെ അടുത്തുണ്ടെന്നുള്ള വിശ്വാസത്തോടെ കൈകൾ നീട്ടിപ്പിടിക്കുക.
ഒരു പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാ, ദൈവത്തിൻ്റെ സ്വന്തം. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വന്തമാന്നേ. വേറെ ആർക്കും അടിമപ്പെട്ടിട്ട് പോരുത്. സാത്താന്, ലോകത്തിന്, മോഹങ്ങൾക്ക് അടിമ പറഞ്ഞില്ലേ? നമ്മൾ നിസ്സാരരാ. ഒരു കീടം വിചാരിച്ചാൽ മതി, നമ്മൾ പേടിച്ചു, വിറച്ചു, മുട്ടിടിച്ചു. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ സ്വന്തമാ. അവൻ നമ്മളെ ഉരുവാക്കി. ഒരു ഗർഭപാത്രം എന്തോരുണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു ഗർഭപാത്രം. പിന്നെ നമ്മൾ വെട്ടിപ്പിടിച്ചും വെറുപ്പിച്ചും ഒരു ജീവിതമുണ്ട്. പിന്നെ അവസാനം പോയി കിടക്കുന്ന സ്ഥലം ഏതാ? ആറടി മണ്ണ്. വെട്ടിപ്പിടിച്ചതൊന്നുമില്ല. പിന്നെ പോകുന്ന സ്ഥലം ഏതാ? ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം. അതിനിടയിലെ ഈ ജീവിതത്തിൻ കർത്താവ് നിന്റെ കാരുണ്യം വേണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കൂലേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും തള്ളിക്കളയരുതേ, എന്നെ സംരക്ഷിച്ചേക്കണേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കൂലേ? നിമിഷം ഈ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാവരും, ചിലപ്പോൾ ഭർത്താവിൻ്റെ മാനസാന്തരം, ഭാര്യയുടെ സംശയം, മക്കളുടെ ജീവിത വിശുദ്ധി, നല്ല ഭാവി, രോഗം, പേടി, അകാരണമായി സംഭവിക്കുന്നത്, എൻ്റെ ചുറ്റുമുള്ളത് എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവര് കിടന്നു പോകുമ്പോൾ മക്കൾ കരയുന്ന ഒരു കരച്ചിലുണ്ട്, മക്കൾ കരയുന്ന കരച്ചിലുണ്ട്. ഇപ്പൊ ദൈവപിതാവിൻ്റെ മുമ്പിൽ നമ്മൾ കരയാൻ പോവുക. നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ഇങ്ങനെയാ, ശക്തിനാഥ ശക്തിയായ എന്നിൽ നിറയണേ. ശക്തി ചോർന്നു പോവുകയാ. ഓരോ ദിവസത്തെ മരണങ്ങൾ കാണുമ്പോ, ചുറ്റും നടക്കുന്നത് കാണുമ്പോ ശക്തി ചോർന്നു പോവുകയാ. ഓ സ്നേഹനാഥ, സ്നേഹമില്ലാതെ വറ്റിപ്പോകുന്ന എൻ്റെ കുടുംബത്തിൽ സ്നേഹമാകണേന്ന് അവിടാൻ പോകാ. ശാന്തിയാഥ, ശാന്തി സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാ നമ്മൾ ഭക്തിയാവണേ എങ്കിൽ നിൽക്കൂ. നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാ. ഓ ശക്തിനാഥ ശക്തിയായി നിറയണേ. ശക്തിനാഥ ശക്തിയായി നിറയണേ. പാടാം. ശക്തിനാഥ ശക്തിയായി നിറയണേ. ഒരിക്കൽ കൂടെ പാടാമോ? ഓ ശക്തിനാഥ ശക്തിയായി നിറയണേ. നീറുമെൻ മാനസത്തിൽ ശക്തിയായി നിറയണേ. നീറുമെൻ മാനസത്തിൽ ശക്തിയായി നിറയണേ. സ്നേഹനാഥ സ്നേഹമായി നിറയണേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. ഓ സ്നേഹനാഥ സ്നേഹമായി നിറയണേ. നീറുമൻ ജീവിതത്തിൽ സ്നേഹമായി നിറയണേ. നീറുമെൻ ജീവിതത്തിൽ സ്നേഹമായി നിറയണേ. ഓ ശാന്തിനാഥ ശാന്തിയായി നിറയണേ. കുടുംബസമാധാനത്തിന് വേണ്ടി ഓ ശാന്തിനാഥ ശാന്തിയായി നിറയണേ. നീറുമെൻ പ്രാണനിൽ നീ ശാന്തിയായി നിറയണേ. നീറുമെൻ പ്രാണനിൽ നീ ശാന്തിയായി നിറയണേ. ഓ സൗഖ്യനാഥ സൗഖ്യമായി
പടരണേ ഓ സൗഖ്യനാഥ സൗഖ്യമായി പടരണേ നീറുമെൻ ജീവനിൽ നീ സൗഖ്യമായി പടരണേ നീറുമെൻ ിൽ നീ സൗഖ്യമായി പടരണേ ഓ ഓ ശക്തിനാഥ ശക്തിയാകണേ ശക്തിയായി നിറയണേ ഓ ശാന്തിനാഥ ഓ കൈകൾ നീട്ടിപ്പിടിച്ച് കേടുകൊണ്ട് ഈശോയെ ശാന്തിയാകണേ ഓ സൗഖ്യനാഥ സൗഖ്യമായി പടരണേ ഓ സൗഖ്യനാഥ സൗഖ്യമായി ഓ സ്നേഹനാഥ സ്നേഹം എല്ലായിടത്തും ഉണ്ടാവണം സ്നേഹനാഥ സ്നേഹമായി സ്നേഹമുള്ളവരെ ഈശോയുടെ ആശീർവാദത്തിന് ഭക്തിയാവണങ്ങുക എന്ന ഗാനം നമ്മൾ പാടുമ്പോൾ വണങ്ങാം ആരാധിക്കാം. ആദ്യം പറഞ്ഞത് മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം, വണങ്ങാം, ആശീർവാദം സ്വീകരിക്കാം. അവിടെ നിന്ന് നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവ് വെച്ച് കിട്ടും. കർത്താവാണെന്ന് വിശ്വസിക്കുക, നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഈശോ റെഡിയാണ്. ദൈവമേ ഞാനും വണങ്ങുന്നു, ഞാനും റെഡിയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ആശീർവാദം സ്വീകരിക്കാം. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പു ഇന്ദ്രിയങ്ങൾ കേടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണം എന്നും എന്നും പാവനാത്മാവിനും അവേദം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വേക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമങ്ങേ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറയണേ ഓ ശക്തിനാഥ
പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വഴി തെറ്റിയിട്ടും വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ പാപ വഴികളിൽ നിന്ന് എന്നെ തേടി വിശുദ്ധീകരണത്തിലേക്ക് തോളിലേറ്റുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയെ നോക്കാം, കൈകൾ കൂപ്പാം, സ്തുതി ചൊല്ലാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.